തെക്കുംകര കരുമത്രയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. 40 മുട്ടക്കോഴികളെ കഴുത്തിൽ കടിയേറ്റ പരുക്കുകളോടെ ചത്ത നിലയിൽ കണ്ടെത്തി. അരുകിമാതാ ദേവാലയത്തിന് സമീപം താമസിക്കുന്ന പനക്കൽ റോണിയുടെ വീട്ടിലാണ് കോഴികൾക്കെതിരെ ആക്രമണം നടന്നത്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ റോണി കോവിഡ് കാലത്ത് ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കോഴി വളർത്തൽ ആരംഭിച്ചത്. വ്യാഴാഴ്ച കാലത്താണ് കോഴികളെ വീട്ടുപറമ്പിൽ പലയിടത്തായി ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൂടിന്റെ ഒരു ഭാഗം തകർത്ത നിലയിലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, മെമ്പർ പി എസ് റഫീഖ്, വെറ്ററിനറി ഇൻസ്പെക്ടർ അടക്കമുള്ള സംഘവും സ്ഥലത്തെത്തി. ഏതാനും കോഴികളുടെ ജഡം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. വനപാലകരെ വിവരമറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ ആക്രമണം കോഴികൾക്ക് നേരെ നടന്നിരുന്നു. കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. ഇത് രാത്രി ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ രാവിലെ എനിക്ക് നോക്കുമ്പോഴാണ് കാണുന്നത്, എല്ലാ കോഴീനെയും കൊന്നിട്ടുണ്ട്. ഒറ്റ കോഴി പോലത്തെ നല്ല ഉറപ്പുള്ളൊരു കൂട്, ഒരു നമ്മൾക്കൊരു ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്, ഒരു ജോലി ഇല്ലാതെ ചെറു വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഈ കോഴി വളർന്നു വന്നാലേ ഒരു മുട്ടയൊക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം പോയി, എന്താണെന്ന് അറിയണില്ല. നല്ല ഉറപ്പുള്ള കൂടാണ്, കൂടിനൊരു കുഴപ്പമില്ല. ഞങ്ങൾ പിടിച്ച് വലിച്ചിട്ട് പോലെ പട്ടിക വിട്ടുപോരണില്ല, ആ പട്ടികയാണ് ഇപ്പോൾ പോയേക്കണേ. മൃഗങ്ങളെ വളർത്തിക്കൊണ്ടാണ്, പക്ഷികളെ വളർത്തിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഈ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം എന്ന രീതിയിൽ 10-30 കോഴികളുണ്ടായിരുന്നു. അതിൻ്റെ കുട്ടികളെ വിറ്റും മുട്ട വിറ്റൊക്കെയാണ് ഇവർ ചെറിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം വരുമാന മാർഗം പോലും തകർന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരം ഒരു ഭീകര അവസ്ഥയെ അടിയന്തരമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. അതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികളോട് നേരിട്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടും, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും എന്നാണ് പറയാനുള്ളത്.